തിരുവനന്തപുരത്ത് പൂജാരിയെ ക്ഷേത്രത്തിൽ കയറി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് പരാതി. കുര്യാത്തിയിലെ മുത്തുമാരിയമ്മൻ കോവിലിൽ നിന്ന് പൂജാരി അരുണിനെ പൂജയ്ക്കിടെ കൊണ്ടുപോയെന്നാണ് പരാതി. പൂന്തുര പോലീസിനെതിരെയാണ് ആരോപണം. വിഗ്രഹമോഷണ കേസിൽ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞാണ് അരുണിനെ കസ്റ്റഡിയിലെടുത്തത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതുകൊണ്ടാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പോലീസ് അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി അരുൺ പോറ്റിയും കോവിൽ ട്രസ്റ്റ് ഭാരവാഹികളും ഫോർട്ട് പോലീസിൽ പരാതി നൽകി. പൂജാരി അരുണിന്റെയും ട്രസ്റ്റ് ഭാരവാഹി നന്ദകുമാറിന്റെയും പ്രതികരണത്തിലേക്ക്. ഞാൻ 5 മണിക്ക് അമ്പലത്തിലെത്തി. അപ്പം ശ്രീകോലിനകത്ത് നിൽക്കുകയാണ്. അരുൺ പോറ്റി എല്ലാം ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. നേരെ പടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും പറഞ്ഞ് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ് ചോദിച്ചത്? ഞാൻ പൂന്തുറ സ്റ്റേഷൻ, നമ്മൾ പൂന്തുറ സ്റ്റേഷനിൽ നിന്നാണ്, കാര്യം അറിയാലോ എന്ന് ചോദിച്ചു. ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. നാളെ എൻ്റെ പൂജയിൽ നിന്ന് എൻ്റെ ദേവീര പൂജയിൽ മുടങ്ങിപ്പോയി. വണ്ടിയിൽ പോയി നേരെ മെഡിക്കലെടുത്തു. സ്റ്റേഷനിനകത്ത് കൊണ്ടുപോയി. രാത്രി 8 മണിയായപ്പോൾ പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. നട അടച്ച് പൂജ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിചാരിച്ചതിൻ്റെ പേരിൽ എന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകില്ല സാറേ, ഞാൻ അവമാനപ്പെട്ടു, എനിക്കിനി ജീവിച്ചിരുന്നിട്ട് ഫലമില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നാക്കി. ഒരു പിണങ്ങിയിറങ്ങി എല്ലാ പോറ്റിമാരും അവർ അന്വേഷിക്കുന്നുണ്ട്. അതേ കൂടി എല്ലാവരും എന്നെയും പറഞ്ഞു, അത്രേ ഉള്ളൂ. ട്രസ്റ്റുകാരും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 6 മണിക്കാണ് ഈ സംഭവം അറിയുന്നത്. എന്നെ അവിടുത്തെ നാട്ടുകാർ വിളിച്ച് ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞാൻ സെക്രട്ടറി വിളിക്കുകയും പൂജ മുടങ്ങിപ്പോയിന്ന്. അങ്ങനെ 2 നേരത്തെ പൂജ മുടങ്ങി. ഭക്തജനങ്ങളും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇത് പോലീസുകാർക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കാം. വിളിച്ചിട്ട് അതിൻ്റെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഞങ്ങളും ചെയ്തു കൊടുക്കും. ഇത് അമ്പലത്തിൽ കയറി ഒരു സ്ഥലത്ത് നടക്കാത്ത കാര്യമാണ്. ഇവരൊരു കുറ്റവാളി എന്നുള്ള രീതിക്കാണ് അവർ ഇത്രയും ഒരു വളഞ്ഞു.